ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചാക്കും സിമെന്റും മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ചെറിയ അധികം ഇങ്ങനെ ചെലവില്ലാത്ത ഒരു കുള ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എടുക്കാം. ഈ കിളിക്കൂടിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മളിപ്പോൾ കുള ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കുള ഉണ്ടാക്കാനുള്ള അളവെടുക്കാം. ഇനി നമുക്ക് കുഴി ഒഴിച്ച് തുടങ്ങാം. അപ്പൊ നമ്മളെ കുഴി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. കുളത്തിന്റെ ചുറ്റും കെട്ടാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് കല്ലുകൾ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് എടുക്കാം. കല്ലുകൾക്ക് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് കുറച്ച് കുഴച്ച് ഇമലി തേക്കാൻ പോവാണ്. ബോർഡർ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാക്ക് സിമെന്റിൽ മുക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മളൊന്ന് സാമ്പിളാക്കി ഒന്ന് വെച്ച് നോക്കിയാണ്. ഇനി നമുക്ക് സിമെന്റും വെള്ളവും പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചാക്കി സിമെന്റും വെള്ളം മിക്സ് ചെയ്തതിലേക്ക് ഒന്ന് മുക്കിയെടുക്കുകയാണ്. നമ്മൾ ചാക്ക് കുഴിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഒരു സ്പേസും ഈ ചാക്ക് കൊണ്ട് കവർ ചെയ്യാതെ പോയരുത്. അങ്ങനെ വന്നാൽ ഈ കുളത്തിന് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാക്ക് കൊണ്ട് എല്ലാ സ്ഥലവും നല്ലോണം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അത് വെക്കാൻ. അപ്പോൾ ചാക്ക് ഫുള്ള് നമ്മൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ഞങ്ങൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലീക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കുളം റെഡി ആയിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ലീക്കൊന്നുമില്ല, വെള്ളം നല്ല സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുളം ഉണ്ടാക്കിയത് ഒരു കിളിക്കൂട്ടിലാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഭംഗിയൊക്കെ വെക്കാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി കിളികളെയൊക്കെ ഇട്ട് പിന്നെ ഈ കുളത്തിൽ നിറയെ മീനുകളും പിന്നെ കുറച്ച് ചെടികളും പിന്നെ ആമ്പലൊക്കെ ഇടാനാണ് ഞങ്ങൾ വിചാരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ